സ്വപ്നം നമ്മൾ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ഇന്ന് സൺഡേ ആണ്. എന്താണ് നമ്മുടെ സൺഡേ സ്പെഷ്യൽ? നമ്മളൊരു കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ ബിരിയാണി ആ അപ്പൊ അതിന് ആദ്യം കുക്കർ വേണമല്ലോ. കുക്കർ ഞാൻ അടുപ്പിൽ വെച്ചു, അതിന് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചിട്ടുണ്ട്. സോ അതിലോട്ട് നമ്മൾ കുറച്ചൊരു, ഞാനിപ്പോ ഒരു 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഞാനൊരു 2 സവാള, ഒരു മീഡിയം സൈസ് സവാള ഇട്ടു. ഈ സവാള വയസ്സ് വേറെ ഇന്ന് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. തക്കാളിയുണ്ട്, പുതിനയില, മല്ലിയില, പിന്നെ സവാള വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ചിക്കനിൽ എന്തൊക്കെയാ ആഡ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ചിക്കനും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ചിക്കനിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഒരു വലിയ കഷ്ണം, ഒരു ഇത്രയേ ഉള്ളൊരു കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഇത്ര സാധനമാണ് ഞാനിതിൽ എടുത്തേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഞാൻ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 2 ടീസ്പൂൺ തൈര്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഇതിന് മിക്സ് ചെയ്യും ചിക്കനില്. അപ്പൊ നമ്മൾ സവാള ഏകദേശം വഴഞ്ഞു. അപ്പൊ നമ്മളതിലേക്ക് തക്കാളി, ഇത് 2 തക്കാളി ഉണ്ട്, തക്കാളി, മല്ലിയിലയും പുതിനയില. ഞാൻ ഗരം മസാല കൂട്ടാണ് ഇത്, നമുക്ക് എണ്ണ ഒഴിക്കുമ്പോൾ ആഡ് ചെയ്യാം. ഞാനിപ്പോ ആഡ് ചെയ്യുന്നേ ഉള്ളൂ, അവരവരുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. അപ്പൊ അതേ പെക്കിക്ക് വേണ്ടി ഒരു 1/4 പീസ് പീസാക്കണം. 1/4 പീസ് പീസാക്കാന്നല്ല, ഒരു 1/4 ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ നമ്മള് ചിക്കൻ്റെ ഒരു 1/4 ഇങ്ങനെ 4 പീസ് ആയിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഇത്, പുള്ളിയെ കാണിച്ചു ഫ്രൈ ചെയ്തൊക്കെ പറഞ്ഞു, പിന്നെ കടിച്ച് തിന്നോ എന്നൊന്ന് നോക്കാം. അപ്പൊ ഇതില് ഞാൻ ജസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. തെരുവിനായതുകൊണ്ട് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തും ഞാനിങ്ങനെ അച്ഛ കാല് വന്നിട്ട് നമുക്ക് ജഗതി ശ്രീകുമാറാണ് ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ. എല്ലാ സിനിമയിലും കാല് കടിച്ചു കളിക്കുന്ന ഒരു സീൻ ഉണ്ടാവല്ലോ, അപ്പൊ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാനൊക്കെ ഇങ്ങനെ കാല് കടിച്ചാണോ ആഗ്രഹം. വലുതായപ്പോഴേ മനസ്സിലായ കാലല്ല എന്താണ്. ഇപ്പം ലെഗ് പീസ് വേണ്ടാന്നാണ്, എവിടെ ചെന്നാലും ബിരിയാണി വാങ്ങിക്കാന്നാണ് ഞാൻ ലെഗ് പീസ് വെക്കരുതെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് കുറച്ചേരം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഇനി നമ്മൾ നമ്മുടെ ഈ ചിക്കനെ ഇതിലേക്ക് ഇടുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ പൊതുവേ റൈസ് വേറെ ചിക്കൻ വേറെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ കസിൻ ഉണ്ട്, അമലു വന്നിട്ടുണ്ട്. അപ്പൊ അവള് കുറച്ച് നാളായിട്ട് അവൾക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ദം ബിരിയാണി വേറെ, ഇത് കുക്കർ ബിരിയാണി എന്ന് പറയുന്നത് ദം ബിരിയാണി തന്നെ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഒരുമിച്ച് ഉണ്ടാക്കുന്നു. ഇപ്പൊ പിന്നെ എല്ലാവരും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നതിന് കുക്കർ ബിരിയാണി എന്നൊരു പേരാണ് ഇട്ടേക്കോ, ചിക്കൻ ബിരിയാണിയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ റൈസ്, അടുത്ത് ഇനി റൈസ് ആഡ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെക്കാൻ പോവാണ്. സോ ഞാൻ ദാ കഴുകിയ അരി ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇത് കൈമ റൈസാണ്, ബിരിയാണിക്കൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ബിരിയാണി റൈസ് എന്ന് പറഞ്ഞ റൈസ് ഉണ്ടല്ലോ, അതാണെങ്കിലും എടുക്കാം, എന്താണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചെടുക്കാം. സോ ഇത് 2 ഗ്ലാസ് അരിയുണ്ട്. അപ്പൊ 2 ഗ്ലാസ് അരിക്ക് ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ളത് കണക്ക്. അപ്പൊ ഞാൻ ഈ അരിയിലേക്ക് ആഡ് ചെയ്യട്ടെ. ഞാൻ റൈസിന്, നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പിട്ടിട്ടുണ്ട്, റൈസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് അരി ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കാരണം ചിക്കനിൽ നിന്ന് ഓൾറെഡി ഇനി വെള്ളം ഇറങ്ങും. അപ്പൊ ഞാൻ ഇതുവരെ എന്താ പറയണ്ടേ ഇങ്ങനെ വെള്ളം ഒഴിച്ചൊരു പരിപാടി ചെയ്തിട്ടില്ല, എങ്ങനെയാവും അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി കുക്കറ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒറ്റ ഒരു വിസിൽ വന്നാൽ മതി. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാ നമ്മുടെ കുക്കർ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ദാ ഇപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തു. സോ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അതും കൂടി ഇരുന്നൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾക്കിതിനി സെർവ് ചെയ്യാം. സോ ഇപ്പൊ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ ഗായ്സ്. ഓക്കെ.
ഓക്കേ അപ്പോൾ വെക്കിയുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെക്കിയുടെ ടേസ്റ്റ് നോക്കൂ ചൂടുണ്ടോ ബിരിയാണി റൈസ് വെക്കി കഴിക്കും കടെ എടുത്ത് എന്നിട്ട് യമ്മി ആണോ കുറച്ചും കൂടെ കഴിച്ചു നോക്ക് നമ്മുടെ അമൽ ചെറിയമ്മ ഞാൻ അല്ലയിലും തന്റെ ബിരിയാണിയുടെ ഒരു ഫാൻ ആണ് ടേസ്റ്റ് എല്ലാം കിട്ടട്ടെ ആലോചിച്ചൊക്കെ പറഞ്ഞാ മതി ഉള്ളതുപോലെ പറഞ്ഞാ ഉള്ളതുപോലെ സൂപ്പർ ഞാൻ ഈ ഭയങ്കര ഇഷ്ടമാണ് അഹല്യ സുരേഷിന്റെ ബിരിയാണി ഇത് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഹരിപ്പാട് എറണാകുളത്ത് എത്തിയത് കഴിച്ചോ തെക്കി ഇങ്ങനെ കടിച്ചു വലിക്കാൻ വേണ്ടി ഇപ്പൊ ഇക്കയുടെ അച്ഛൻ വാങ്ങിച്ചു തന്നാണ് പക്ഷെ ഞാനായിരിക്കും കടിച്ചു വലിക്കുന്നത് ഓ സൂപ്പർ